ഗതാഗത വിദഗ്ധൻ ഉപേന്ദ്രനാരായൺ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സാർ നോക്കൂ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുകയാണ്, ആർക്കൊന്നും പറ്റിയില്ല എന്നുള്ള അത് ആശ്വാസം നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഒരു അപകടം ഉയർത്തുന്ന ആധി, അത് എല്ലാവരിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കും പ്രേക്ഷകർക്കും സാറിനുമൊക്കെ ഒരു ആധി ഉണ്ടാകുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വാഹനങ്ങൾ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അഗ്നിയായി തീരുന്നു എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ KSRTC ആണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനം. നമുക്ക് കേരളത്തിൽ ഉടനീളം ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്, ഒരു ഫ്ലീറ്റ് ഓഫ് ബസ്സസാണ് KSRTC. പക്ഷെ ഇത്തരം അപകടങ്ങൾ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ബസ്സിലും മറ്റും നമുക്ക് രാത്രിയിൽ കിടന്ന് ഉറങ്ങി യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കായംകുളത്ത് ഈ സംഭവം കാണിക്കുന്നത്. ഇത് സംഭവിക്കാൻ സാധ്യത ഉള്ളത് രണ്ട് കാരണമാണ്. ഒന്ന്, പൂർ മെയിൻ്റനൻസ്, അതായത് പ്രോപ്പറായിട്ട് ഇതിന്റെ മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇതിന്റെ വയറിംഗ് ഹാർണസ്, അതായത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് ആൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന കറണ്ട്, ഇത് പോകേണ്ട സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഈ പലപ്പോഴും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിന് സാധാരണ ചെയ്യുന്നത് ബോഡി ബിൽഡേഴ്സൊക്കെ അതിന് വയറിന്റെ പുറത്തുകൂടെ സ്ലീവ് ഇടാറുണ്ട്. അപ്പൊ പൈസ ലാഭിക്കാൻ വേണ്ടി ബോഡി ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്ലീവ്സ് ഇടാതെ നേക്കഡായിട്ടുള്ള വയറിംഗ് സിസ്റ്റം ഈ വയറിംഗ് ഹാർണസിൽ വരുന്നത് കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ബസ്സുകൾ നിർമ്മിക്കുന്നതിന്റെ ഒരു ബസ് കോഡ് പ്രാക്ടീസ്, കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് ബസ് കോഡ് എന്ന് പറഞ്ഞിട്ട് അതിശക്തമായ നിബന്ധനകൾ വെച്ചിട്ട് വളരെ ചുരുക്കം ബോഡി ബിൽഡേഴ്സിന് മാത്രമാണ് ആ സർട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നത്. ആ സർട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ ബസ് കോഡ് ഉള്ള വാഹനങ്ങൾ, അത് വെച്ച് നിർമ്മിച്ച വാഹനങ്ങൾക്കെല്ലാം ഇങ്ങനെ നേക്കഡ് വയറിന് മുകളിലൂടെ സ്ലീവ്സ് വേണമെന്നും അതെല്ലാം പ്രോപ്പറായിട്ട് ബോൾട്ട് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓട്ടത്തിൽ വയറിങ്ങനെ ചാടിച്ചാടി ഒരഞ്ഞ് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ മാനദണ്ഡങ്ങൾ പലതുണ്ട്, പക്ഷെ അവിടെ സൂപ്പർവൈസറി ലാപ്സസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നുള്ള പരാതി KSRTC ഡ്രൈവർമാർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഈ പുതുനിരത്തിലൂടെ ഓടുന്ന KSRTC പലതിനും ബ്രേക്ക് ലൈറ്റ് ഇല്ല. കാര്യം ഒരു വാഹനം, എസ്പെഷ്യലി എയർ ബൈക്കുള്ള വാഹനമാണ് KSRTC. അപ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മളൊരു ബൈക്കിൽ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ കാറിൽ പോകുന്ന ഒരാൾ ഇവർ നിർത്തുകയാണെന്ന് അറിയിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും കാര്യക്ഷമമല്ല. ഇൻഡിക്കേറ്റർ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, പിന്നിൽ റിഫ്ലക്ടർ ഇല്ല, ഇതുമാതിരി സുരക്ഷ, ഇതിപ്പോ വയറിംഗ് കത്തുക എന്ന് പറയുന്ന സുരക്ഷാ പ്രശ്നമാണ്, അധികം ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇത് ഏറ്റെടുക്കണം. അദ്ദേഹം ഈ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പുകൾ വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കണം. ഇപ്പൊ തന്നെ റീജിയണൽ വർക്ക്ഷോപ്പ്സ് ഉണ്ട്, അവിടെ ഇലക്ട്രീഷ്യന്മാരുടെ ഒഴിവുണ്ടെങ്കിൽ അത് നികത്തണം. അവർ പ്രോപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മുടെ പാപ്പനംകോട് റീജിയണൽ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ബസ് ബോഡി ചെയ്യുന്നത്, അത് പ്രോപ്പറാണോന്ന് വല്ലപ്പോഴും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്ന് നോക്കണം എന്നാണ് എനിക്ക് ഇതുമൂലം. തീർച്ചയായും നമ്മുടെ ഇപ്പോൾ ഗതാഗത മന്ത്രി പലതരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് കൂടി ശ്രദ്ധയിൽ വരും, അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.